മയക്കുമരുന്ന് നൽകിയ സ്വർണവും പണവും തട്ടിയ കേസിലെ പ്രതികൾ പോലീസ് പിടിയിൽ. കൊല്ലം സ്വദേശിയും കോട്ടയം സ്വദേശിനിയുമാണ് പിടിയിലായത്. ആളുകൾക്ക് മയക്കുമരുന്ന് ചേർത്ത ഐസ്ക്രീമും ബിസ്ക്കറ്റും പാനീയങ്ങളും നൽകി സ്വർണവും പണവും അപഹരിച്ച സംഘമാണ് പോലീസ് പിടിയിലായത്. കോട്ടയം സ്വദേശിനിയായ 39 വയസ്സുള്ള ഗീത, കൊല്ലം സ്വദേശിയായ കണ്ണൻ എന്ന് വിളിക്കുന്ന 24 വയസ്സുള്ള ദിൽജിത്ത് എന്നിവരാണ് പോലീസ് പിടിയിലായത്. ദമ്പതികൾ ചമഞ്ഞ വീട്ടുകാരിൽ നിന്നും വിശ്വസ്തത നേടിയ ശേഷം മയക്കുമരുന്ന് കലർത്തിയ ഭക്ഷണം നൽകിയാണ് ഇവർ കവർച്ച നടത്തുന്നത്. ഇത്തരത്തിൽ നിരവധി കേസുകളിൽ പ്രതികളാണ് ഇവർ. അപ്പൊ അവർ ബിസ്ക്കറ്റ് കൊടുത്തതായാലും ഒരു ബിസ്ക്കറ്റ് അമ്മയ്ക്ക് കൊടുക്ക, തിന്നെ അമ്മ തിന്നെന്ന് പറഞ്ഞൊരു ബിസ്ക്കറ്റ് കൊടുക്കുന്നു. പക്ഷെ അത് പെട്ടെന്ന് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ മയങ്ങി വീഴുകയും പിന്നെ അവർ പക്ഷേ മോഷണം നടത്താനായിട്ട് സാധിച്ചില്ല. നീലമ്പേരൂർ റിട്ടയർഡ് നഴ്സായ സ്ത്രീയെ പരിചയപ്പെടുക, അവരുടെ വീട്ടിലെത്തി ആദിത്യം വയ്ക്കുന്നത്. അത് വീട്ടിൽ വന്നിട്ട് പിന്നെ അവർ വീട് വാടകയ്ക്ക് കൊടുക്കുന്നതൊക്കെ നേരത്തെ പറഞ്ഞനുസരിച്ച് വീട് വാടകയ്ക്ക് എടുക്കാനായിട്ടെന്ന് കാര്യം അവിടെ വന്ന് അതിനുശേഷം അവർക്കൊരു പാനീയം കലക്കി കൊടുത്ത് അബോധാവസ്ഥയിലാക്കി. 4.5 പവൻ സ്വർണം വരുന്ന മാലയും 1000 രൂപയും ആണ് അവർക്ക് കറന്നുകൊണ്ട് പോയിരിക്കുന്നത്. അതാണ് നമ്മൾ കേസിലേക്ക് കൂടുതൽ അന്വേഷണം തുടരാനുള്ളത്. കാരണം ഇതുപോലെ 4-5 കേസ് അന്വേഷണത്തിൽ ജില്ലയിലല്ലാതെ മറ്റ് ജില്ലകളിലും ധാരാളം കേസുകൾ നടത്തിയതായിട്ട് നമുക്കറിയാൻ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിതിൻ്റെ ഒരു തുടർ അന്വേഷണം നടത്തണമെന്ന് നിങ്ങൾ തന്നെ നേരത്തെ പത്രക്കാരൊക്കെ സഹായിച്ചതാണ്. ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ആൾക്കാർ കുറച്ചുകൂടി വിജിലന്റ് ആയിരിക്കണമെന്ന് പറഞ്ഞിട്ട് അതിനകത്തുണ്ടായിരുന്നു. ജൂലൈ ആദ്യവാരം നിലമ്പേരൂർ സ്വദേശിനിയായ റിട്ടേൺ നഴ്സിന് മയക്കുമരുന്ന് ചേർത്ത ശീതളപാനീയം നൽകി സ്വർണ്ണ അപഹരിച്ച കേസിൽ പ്രതികളായ ഇവർ പിന്നീട് പോലീസിന്റെ നോട്ടപ്പുള്ളികളായി. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ബുധനാഴ്ചയാണ് പ്രതികളെ പിടികൂടിയത്. ആലപ്പുഴയിൽ നിന്ന് ദിൽജിത്തിനെയും തിരുവല്ലയിൽ നിന്ന് ഗീതയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അമ്പലപ്പുഴ CI എസ് ഡാനി, സൗത്ത് CI ഷാജിമോൻ, കെനഡി SI എലിയാസ് പി ജോർജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ വ്യാഴാഴ്ച ആലപ്പുഴ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി.